മണിപ്പൂരിൽ സംഘർഷമുണ്ടാകുന്നത് ഇത് ആദ്യമല്ല. മണിപ്പൂർ വിഷയം ന്യായീകരിക്കുകയുമല്ല. എന്നാൽ മുൻപും മണിപ്പൂരിൽ സംഘർഷമുണ്ടായപ്പോൾ നമ്മുടെ രാജ്യത്തെ ഭരണകൂടം എടുത്ത നിലപാട് അത് രാജ്യത്തെ ജനങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ വാക്കുകൾ കഴിഞ്ഞ ദിവസം കലാശിച്ചത് പ്രതിപക്ഷ വാക്കൌട്ടിൽ. അദ്ദേഹത്തിലെ പ്രസംഗത്തിലെ പ്രധാന അംശങ്ങൾ എങ്ങനെയായിരുന്നു? 1993 മണിപ്പൂരിൽ അക്രമം ഉണ്ടായപ്പോൾ പി വി നരസിംഹറാവു ചെയ്തത് എന്താണ്? മൗനം. 2011 മണിപ്പൂരിൽ സംഘർഷമുണ്ടാവുകയും 100 ദിവസത്തോളം റോഡുകൾ നിശ്ചലമാവുകയും ചെയ്തപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പാർലമെന്റിൽ മൗനത്തിലായിരുന്നു. ഇത് നിങ്ങളുടെ സൗകര്യമനുസരിച്ചുള്ള രാഷ്ട്രീയമല്ലാതെ മറ്റെന്താണ്? കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ ഇങ്ങനെ ആഞ്ഞടിച്ചപ്പോൾ കോൺഗ്രസ് ക്യാമ്പിൽ അങ്കലാപ്പ് മുറുകി. മുൻപ് കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോൾ ഇത്തരം പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാത്തവരാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിരുന്ന് മോദിക്കെതിരെ ബഹളം വയ്ക്കുന്നത്. പ്രധാനമന്ത്രി മണിപ്പൂരിനെ കുറിച്ച് പ്രസ്താവന നടത്തണം എന്ന ആവശ്യത്തിന്റെ പേരിൽ കഴിഞ്ഞ 17 ദിവസമായി പ്രതിപക്ഷം പാർലമെന്റ് പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുകയാണ് എന്ന് സിന്ധ്യ പറഞ്ഞു. സിന്ധ്യ ഇത്തരത്തിൽ പ്രതികരിക്കാൻ തുടങ്ങിയതോടെ കള്ളം വെളിച്ച് താവുന്നു എന്ന് കണ്ട പ്രതിപക്ഷം തന്ത്രപൂർവ്വം ഒന്നടങ്കം സഭയിൽ നിന്നും വാക്കൌട്ട് നടത്തി. ഈ വാക്കൌട്ടിനർത്ഥം പ്രതിപക്ഷത്തിന് തന്നെ സ്വന്തം അവിശ്വാസ പ്രമേയത്തെക്കുറിച്ച് വിശ്വാസമില്ല എന്നാണ്. പുറത്തേക്കുള്ള വഴി ഒരിക്കൽ ജനങ്ങൾ തന്നെ പ്രതിപക്ഷത്തിന് കാണിച്ചു കൊടുത്തതാണ്. ഇപ്പോൾ അവർ വീണ്ടും പാർലമെന്റിനകത്തു നിന്നും കൂടി പുറത്തേക്ക് പോവുകയാണ്. സിന്ധ്യയുടെ പരിഹാസം ഇങ്ങനെയായിരുന്നു: നമ്മുടെ പ്രധാനമന്ത്രി മണിപ്പൂരിനെക്കുറിച്ച് പാർലമെന്റിന് പുറത്ത് സംസാരിച്ചിരുന്നു, പക്ഷെ പാർലമെന്റിനകത്ത് ചർച്ച വേണം എന്നാണ് അവരുടെ വാശി. ആഭ്യന്തരമന്ത്രി പലതവണ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് വ്യക്തമാക്കിയിരുന്നു. എന്നിട്ടും കഴിഞ്ഞ 17 ദിവസമായി പാർലമെന്റ് പ്രവർത്തിക്കാൻ അവർ അനുവദിക്കുന്നില്ല. ഇന്ത്യ എന്ന പ്രതിപക്ഷ മുന്നണി സ്വന്തം ഔന്നത്യത്തെപ്പറ്റി മാത്രം ചിന്തിക്കുന്നവരാണ്. പ്രധാനമന്ത്രി മോദിക്കെതിരെ നടത്തിയ വില കുറഞ്ഞ പരാമർശങ്ങളുടെ പേരിൽ പ്രതിപക്ഷം മാപ്പ് പറയണമെന്നും ജ്യോതിരാദിത്യ സിന്ധ്യ ആവശ്യപ്പെട്ടു. 20 വർഷത്തോളമായി ഞാൻ പാർലമെന്റിന്റെ ഭാഗമാണ്, പക്ഷേ ഇന്നുവരെ സഭയിൽ ഇത്തരമൊരു സ്ഥിതിവിശേഷം കണ്ടിട്ടില്ല. പ്രധാനമന്ത്രിയെക്കുറിച്ച് പ്രതിപക്ഷാംഗങ്ങൾ നടത്തുന്ന ഇത്തരത്തിലുള്ള വില കുറഞ്ഞ പരാമർശങ്ങളുടെ പേരിൽ അവർ പാർലമെന്റിൽ മാപ്പ് പറഞ്ഞില്ല എങ്കിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ജനങ്ങളുടെ മുന്നിൽ മാപ്പ് പറയണം. പ്രധാനമന്ത്രിയുടെയോ രാഷ്ട്രപതിയുടെ പദവിയെക്കുറിച്ച് അവർ ശ്രദ്ധിക്കുന്നില്ല, പ്രതിപക്ഷത്തിന് അവരുടെ പദവിയെക്കുറിച്ച് മാത്രമേ ശ്രദ്ധയുള്ളൂ എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. വടക്കു കിഴക്കൻ സംസ്ഥാനത്തിലെ പ്രശ്നങ്ങൾ ആളിക്കത്തിക്കുന്നത് കോൺഗ്രസ് തന്നെയാണ്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പ്രശ്നങ്ങൾ എല്ലാ കാലത്തും ആളിക്കത്തിച്ചിരുന്നത് കോൺഗ്രസ് സർക്കാരുകൾ തന്നെയാണ്. ഇവിടെ ആക്രമം ഉണ്ടാക്കാൻ അവർ വിദേശ രാഷ്ട്രങ്ങളെ അനുവദിക്കുന്നു. വടക്കു കിഴക്കൻ പ്രദേശങ്ങളിൽ വിഘടനവാദികളെ കൊണ്ടുവന്നതും അവർക്ക് പൗരത്വവും പാർപ്പിടവും നൽകിയതും കോൺഗ്രസ് ആണ്. സ്വന്തം നേട്ടത്തിനായി കോൺഗ്രസ് നടത്തിയ പ്രീണന രാഷ്ട്രീയത്തിൽ നിന്നാണ് വടക്കു കിഴക്കൻ മേഖലയിലെ എല്ലാ പ്രശ്നങ്ങളും ആരംഭിച്ചത് എന്നും സിന്ധ്യ പറഞ്ഞു. കഴിഞ്ഞ 9 വർഷക്കാലം മണിപ്പൂർ സമാധാനപൂർണ്ണമായിരുന്നു. കോൺഗ്രസ് അധികാരത്തിൽ ഉള്ളപ്പോഴത്തതിനേക്കാൾ സായുധ കലാപങ്ങൾ 3 മടങ്ങ് കുറവാണിപ്പോൾ. ജ്യോതിരാദിത്യ സിന്ധ്യ കണക്കുകൾ നിരത്തി അവകാശപ്പെട്ടു. അതേസമയം മണിപ്പൂരിൽ ഉടൻ സമാധാനമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകി. സംഘർഷങ്ങൾ നിലനിൽക്കുന്ന മണിപ്പൂരിൽ ഉടൻ സമാധാനം കൈവരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ലോക്സഭയെ പ്രക്ഷുബ്ധമാക്കി മണിപ്പൂർ വിഷയത്തിൽ പ്രതിപക്ഷ ഇന്ത്യ മുന്നണി അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയത്തിന്റെ ചർച്ചയ്ക്ക് മറുപടി പറയുകയായിരുന്നു മോദി. സംഘർഷത്തിന് പിന്നിലെ പ്രതികൾക്ക് ഏറ്റവും കർശനമായ ശിക്ഷ ലഭിക്കുമെന്ന് ഉറപ്പാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ട്. വരും ദിവസങ്ങളിൽ മണിപ്പൂരിൽ സമാധാനത്തിന്റെ സൂര്യൻ ഉദിക്കുമെന്ന് താൻ ജനങ്ങൾക്ക് ഉറപ്പു നൽകുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. രാജ്യം മണിപ്പൂരിലെ സ്ത്രീകൾക്കും പെൺമക്കൾക്കും ഒപ്പമാണ്. യു പി എയുടെ ഭരണകാലത്ത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ തിരസ്കരിക്കപ്പെട്ട 7 സഹോദരിമാർ എന്നായിരുന്നു അറിയപ്പെട്ടത്. വടക്കു കിഴക്കൻ മേഖലയിലെ 7 സഹോദരിമാർ, അതായത് 7 സംസ്ഥാനങ്ങൾ, മോദി സർക്കാരിന് മുൻപ് പാടെ അവഗണിക്കപ്പെട്ട നിലയിലായിരുന്നു. പക്ഷെ മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഈ സംസ്ഥാനങ്ങളെ തമ്മിലും പുറത്തെ രാഷ്ട്രങ്ങളുമായും ബന്ധിച്ചു. ന്യൂസ് ഡെസ്ക്, കർമാനസ്.